പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ദിശ ഇപ്പോൾ എങ്ങോട്ടാണ് എന്ന കാര്യത്തിൽ ലോകത്തിന് കടുത്ത ആശങ്കയുണ്ട്. ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഏത് ദിക്കിൽ നിന്നും ഇപ്പോൾ വേണമെങ്കിലും ഉണ്ടാകും എന്ന യാഥാർത്ഥ്യം ഏവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഒക്ടോബർ 7-ന് ശേഷം ഹിസ്ബുള്ള ഇസ്രയേലി പ്രവിശ്യയിലേക്ക് നടത്തുന്ന ഏറ്റവും ദീർഘദൂര ആക്രമണങ്ങൾക്കാണ് ഈ ദിവസം സാക്ഷ്യം വഹിച്ചത്. എന്നാൽ ഇപ്പോൾ ഇസ്രയേൽ ഭയക്കുന്നത് ഹമാസ് എന്ന സംഘടനയെ മാത്രമല്ല, ഇറാനെ കൂടിയാണ് എന്ന് നമുക്കറിയാം. ഏത് നിമിഷം വേണമെങ്കിലും വലിയ ഒരു തിരിച്ചടി നടക്കാമെന്ന ബോധ്യത്തിലാണ് രാജ്യം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇതിനിടയിലാണ് ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രസ്താവന ചർച്ചയാകുന്നത്. പരിശോധിക്കാം. പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ നൽകുന്നതിനായി ലോകത്ത് എല്ലായിടത്തുമുള്ള മുസ്ലിം രാജ്യങ്ങൾ ഇസ്രയേലുമായുള്ള സാമ്പത്തിക ബന്ധം അവസാനിപ്പിക്കണം. ഇതാണ് ആയത്തുള്ള അലി ഖൊമൈനി ആവശ്യപ്പെട്ടത്. ശനിയാഴ്ച ടെഹ്റാനിൽ ഇസ്ലാമിക് യൂണിറ്റി കോൺഫറൻസിൽ സംസാരിക്കുമ്പോഴാണ് ഇത്തരം ഒരാവശ്യം ഖമൈനി ഊന്നി പറഞ്ഞിരിക്കുന്നത്. ഗാസയിൽ ഹമാസിനെതിരെ ഒരു വർഷത്തോളം നീണ്ട സൈനിക നടപടിയിൽ ഇസ്രായേൽ കൊടും കുറ്റകൃത്യങ്ങൾ ചെയ്തതായി അദ്ദേഹം ആരോപിക്കുന്നു. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം സംഘർഷത്തിൽ ഇതുവരെ 41,000-ലധികം പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. പലസ്തീൻ ഭൂമി കൈയടക്കിയ ഈ ക്രിമിനൽ രാജ്യത്തെ ഒറ്റപ്പെടുത്താൻ ഇസ്ലാമിക ലോകത്തിന്റെ ഐക്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടിയാണ് ഉണ്ടാവേണ്ടത്. അതിന്റെ ആദ്യപടിയായി ഇസ്ലാമിക രാജ്യങ്ങൾ അവരുമായുള്ള സാമ്പത്തിക ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കണമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യമാണ് ഇതെന്നും ഖമേനി ചൂണ്ടിക്കാട്ടി. ഇറാൻ പരമോന്നത നേതാവിന്റെ ഈ പ്രസ്താവന മുസ്ലിം രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടാക്കുക എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടുന്നത്. ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടിലേക്ക് പോകാനും അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കാനും ഈ നിലപാട് കാരണം ആകുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതുകൂടാതെ കഴിഞ്ഞ മാസം മറ്റൊരു പ്രസ്താവനയും അദ്ദേഹം ഇറക്കിയിരുന്നു. ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ രാഷ്ട്രീയ സൈനിക തലങ്ങളിൽ വീണ്ടും വിചാരത്തിനോ വിട്ടുവീഴ്ചയ്ക്കോ മുതിരരുതെന്ന മുന്നറിയിപ്പാണ് അന്ന് നൽകിയത്. ഇതിൽ വരുന്ന വീഴ്ചകൾ ദൈവകോപത്തിന്റെ ഗണത്തിൽപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് ഖമേനി നൽകിയത്. ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയ ഇറാൻ സന്ദർശനത്തിനിടെ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാനും ഇസ്രായേലും തമ്മിൽ സംഘർഷത്തിന്റെ അന്തരീക്ഷമാണ് ഉടലെടുത്തിരുന്നത്. ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ വധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനും സൈന്യവും തമ്മിൽ ഭിന്നതയെന്നും റിപ്പോർട്ട് പുറത്തുവന്നതിന് ഇടയിലാണ് ആയത്തുള്ള അലി ഖമേനിയുടെ അന്നത്തെ പ്രസ്താവന. ഹനിയുടെ വധത്തിന് പിന്നിൽ ഇസ്രയേലാണെന്ന് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. വധത്തിന് പ്രതികാരം ചെയ്യാൻ ഇറാൻ ഒരുങ്ങുന്നതായി US അടക്കമുള്ള രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രയേലിന് തിരിച്ചടി നൽകുന്നതിൽ നിന്നും ഇറാനെ തടയാൻ വിദേശ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തുമ്പോഴാണ് ഖമേനിയുടെ പ്രസ്താവന. സൈനികമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ ഏതൊരു പിന്മാറ്റവും കഠിനമായ ദൈവിക ശിക്ഷയെ ക്ഷണിച്ചു വരുത്തുമെന്നാണ് ഖമേനി അന്ന് വ്യക്തമാക്കിയത്. ശക്തമായ സുരക്ഷയ്ക്കിടെ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് ഇറാനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുകയും എതിരാളികളുടെ കഴിവുകൾ കൃത്യമായി വിലയിരുത്തുകയും ചെയ്യാൻ സമ്മർദ്ദങ്ങളെ മറികടക്കാൻ കഴിയുമെന്നും ഖമേനി പറഞ്ഞു. എതിരാളികളുടെ കഴിവുകളെ വലുതാക്കി കാണിക്കുന്ന പ്രവണതയെയും ഖമേനി വിമർശിച്ചു. ഇസ്ലാമിക വിപ്ലവ സമയം മുതൽ ഇറാനെ തകർക്കാനുള്ള US ബ്രിട്ടന്റെയും ഇസ്രായേലിന്റെയും ശ്രമങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് വിമർശനം നടത്തിയത്. ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായാൽ ശക്തമായി തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു.